ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷ്ണൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു ജോമെട്രിക്കൽ പാറ്റേൺ ആണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള അടുക്കളയിലെ അടുക്കള പാത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ജോമെട്രിക്കൽ പാറ്റേൺ ആണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. രണ്ടെണ്ണം രണ്ടാമത്തെ ജോമെട്രിക്കൽ പാറ്റേൺ ആണ് നമ്മളിത് വരയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലുള്ള രണ്ട് മൂന്ന് മൂടികൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നൊരു വലിയ വലിപ്പമുള്ള മൂടി, രണ്ടാമത് അതിനെക്കാട്ടിയും കുറച്ചുകൂടി ചെറിയ മൂടി, മൂന്നാമത്തേത് ഏറ്റവും കുറച്ചും കൂടി ചെറിയ മൂടി, നാലാമതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 2 രൂപ കോയിനാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് കോമ്പസ് ഉപയോഗിച്ചും വരയ്ക്കാം, കോമ്പസിനെക്കാട്ടിയും എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു വലിയ മൂടി എടുത്തിട്ട് ഇവിടെ വലിയ മൂടിയിലൊരു സർക്കിൾ വരയ്ക്കണം. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം ഏതെങ്കിലും വളഞ്ഞോ ചെരിഞ്ഞോ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് മായച്ച് വൃത്തിയാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത മൂടി എടുത്തിട്ട് അതിൻ്റെ നടുവ് തന്നെ അതും വരയ്ക്കണം, അതിൻ്റെ ഉള്ളിൽ തന്നെ വരയ്ക്കണം. അതും വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ടുള്ള കട്ടി ചെറുത് നമുക്ക് വരയ്ക്കണം. ഞാൻ വരച്ച വെല്ലുമിളി കൃത്യം ബോർഡറിൽ വരാത്തത് കൊണ്ട് ഞാനൊന്ന് മാറ്റിയിട്ട് ഒന്നും കൂടി വരക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ വരക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 3 എണ്ണം വരച്ചതിന് ശേഷം നമുക്ക് ആ ചെറിയ കോയിൻ വട്ടം കൂടി വരക്കണം. ഇതേപോലെ ഇപ്പം 1, 2, 3, 4 വൃത്തങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതേപോലെ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്കിത് 4 ആയിട്ട് ഇതേപോലെ ഡിവൈഡ് ചെയ്യണം. ഇതേപോലെ 4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. കൃത്യം വൃത്തത്തിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്കത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ വരക്കാം. അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഈ നമ്മൾ ഓരോ വരച്ചതിൻ്റെയും നടുക്കായിട്ട് ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 4 എണ്ണം ഡിവൈഡ് ചെയ്യുന്ന നടുക്കായിട്ട് ഒരു രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഒരു പോയിന്റ് രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഈ പോയിന്റിൽ വെച്ചിട്ട് 3 എണ്ണം നമുക്ക് ഇതേപോലെ നമ്മൾ ഡിവൈഡ് ചെയ്ത ഓരോ പാർട്ടിലും വരച്ചു കൊടുക്കണം. എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇതേപോലെ സാധാരണ നമ്മൾ ഇങ്ങനെ വര വരയ്ക്കാണ്ട് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ വരക്കുകയാണെങ്കിൽ അത് ഫുള്ള് തെറ്റും. ഇങ്ങനെ വരക്കുകയാണെങ്കിൽ അത് തെറ്റില്ല.
ഇതേപോലെ മൂന്നായിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. നമ്മളിപ്പം ഈ ഒരു പാർട്ട് ഒരു ഇതിൽ നിന്ന് ഒരു പാർട്ട് വരച്ചതിൽ ഒരു ഇത് നമ്മൾ ഇങ്ങനെ വരക്കുമ്പോൾ ഇതൊന്ന്, അടുത്തത് ഇങ്ങനെ വരക്കുമ്പോൾ രണ്ട്, മൂന്ന്, അങ്ങനെയാണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു പാർട്ട് ഇതേപോലെ വരച്ചിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് വളരെ സിമ്പിളാണ്. നമ്മൾ നടുക്ക് ആക്കിയിട്ടുള്ള പോയിന്റിലൊന്ന് മുട്ടിക്കുക, ഈ സ്കെയിൽ ഇങ്ങനെ നീട്ടി നീക്കി നീക്കി കൊണ്ടുപോകുക. അപ്പം നമുക്ക് പെട്ടെന്ന് വരക്കാൻ കിട്ടും. അപ്പം നമ്മൾ അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യുന്നത്, ഇത്രയൊന്നും നമ്മുടെ സിമ്പിളായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെയൊക്കെ നമ്മുടെ നമ്മൾ വരച്ചത് കളർ ചെയ്യുമ്പോൾ ഇതേപോലെയൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ജോമെട്രിക്കൽ പാറ്റേൺ നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേണാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇതുപോലെ പല കളറിൽ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, മുമ്പ് തന്നെ ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക് ആയിരിക്കും കൂടുതൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവുക. അത് ഞാൻ മുമ്പ് വരച്ചതുകൊണ്ട് ഞാനിതിൽ വേറൊരു കളർ, അതായത് റെഡും വൈറ്റും കൂടിയാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടി അങ്ങനെയും കൂടെ കൊടുത്തെടുക്കാം. ഇതിലൂടെ അഞ്ച് വൃത്തമെങ്കിലും അഞ്ചോ ആറോ നമുക്ക് എത്ര വൃത്തം വേണ്ടിയെങ്കിലും വരക്കാം. ഇതിൽ ഞാനിപ്പോൾ ഇത് വരച്ചതിന് ശേഷം ഒരു വൃത്തം കൂടി ഇവിടെ വരക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടി വരച്ചെടുത്തതിന് ശേഷം കളർ ചെയ്യാം. അപ്പം ഞാനിത് വരച്ചിട്ടുണ്ട്. ഞാനിതിൽ അഞ്ച് വൃത്തം വരക്കല്ല ചെയ്തത്, നമ്മൾ ആദ്യം രണ്ടാമത് വരക്കാനെടുത്ത ഈ സർക്കിള്, വലിയ സർക്കിള്, അതിൽ വരക്കുമ്പോൾ അത് കുഞ്ഞിങ്ങനെ ഈ കള്ളികളൊക്കെ കുഞ്ഞിങ്ങനായിട്ട് വരും. അതിനെക്കാട്ടി രസമുണ്ടാവുക കുറച്ചുകൂടി വലിപ്പം, കുറച്ച് വലിപ്പം കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് വലിപ്പം കൂടുതലുള്ള കിട്ടണമെങ്കിൽ ആ ഒരു കുഞ്ഞ് ഈ ഒരു മൂടിനെക്കാട്ടിയും കുറച്ചുകൂടി ചെറിയ മൂടി വെച്ച് വരക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അഞ്ച് വൃത്തം വരക്കാതെ ഈ രണ്ടാമത് വരച്ച വൃത്തം മാറ്റിയിട്ട് ഒരു കുഞ്ഞ് വേറൊരു കുഞ്ഞ് വൃത്തം വരക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിത് ഓരോ എണ്ണത്തിനും കളർ ചെയ്യാം. ഓരോ ഒന്നിന് ഇപ്പം ഞാൻ റെഡ് കൊടുത്തിട്ട് മറ്റൊന്നിന് ഒന്നിടവിട്ട് റെഡ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അതിൻ്റെ മോഡലാണ് ഞാനിവിടെ കാണിച്ചത് ബ്ലാക്ക്. ഇതേപോലെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് നിങ്ങളെ വരക്കുക, കളർ കൊടുക്കും. ഇതൊക്കെ നിങ്ങൾ കണ്ട് വീഡിയോ കണ്ടിട്ട് കണ്ട് മനസ്സിലാക്കണം. ഇതിപ്പോൾ ഞാൻ ഇവിടെ കളർ കൊടുത്തിട്ട് ഇവിടെ വിട്ടിട്ട് ഇവിടുത്തെ കളർ കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതന്നെ നിങ്ങൾക്ക് റെഡ് അല്ലാതെ പല കളറും കൊടുക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ വൈറ്റ് അങ്ങനെ പല കളർ, റോസ് വൈറ്റ്. ഞാൻ റോസ് വൈറ്റും കൂടി ഇതേപോലെ വരച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അതുപോലെ വയലറ്റും വൈറ്റും അങ്ങനെ കൊടുക്കാം. ഇതിൽ വൈറ്റും കൂട്ടിയിട്ട് വേണം ഓരോ കളറും കൊടുക്കാൻ. അല്ലാതെ കൊടുക്കുമ്പോൾ ഇതൊരു ജിയോമെട്രിക്കൽ പാറ്റേണായിട്ട് നമുക്ക് വൃത്തിക്ക് മനസ്സിലാവില്ല. എല്ലാം കൂടി ഒരേ കളർ തന്നെ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വൈറ്റും വേറൊരു കളറും കൂടി മിക്സ് ചെയ്തായിട്ട് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ വരച്ചാൽ മാത്രമേ നമുക്കതൊരു ജിയോമെട്രിക്കൽ പാറ്റേണായിട്ട് തോന്നുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ പാറ്റേണാണ് നമുക്കിത് ഇങ്ങനെ വരച്ച് വെക്കുമ്പം. ആകെപ്പാടെ നമുക്ക് നാലൊരു സർക്കിള്, നാല് അടുക്കളയിലെ പാത്രങ്ങളോ നമുക്ക് വെച്ചിട്ട് ഒരു നാല് സർക്കിള് വരക്കണം. അതിനുശേഷം നമുക്കത് നാലായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് വരക്കണം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അതിന് തന്നെ അതിൻ്റെ നടുക്കൊരു പോയിൻ്റ് രേഖപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് മൂന്നായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. 1, 2, 3 അങ്ങനെ ഓരോ നാല് പാർട്ടിലും നമുക്ക് അതേപോലെ ചെയ്യണം.
അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് കളർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോമെട്രിക്കൽ പാറ്റേൺ റെഡി. ഇത് കളർ ചെയ്യാതെ വയ്ക്കുമ്പം ഇതൊരു ജോമെട്രിക്കൽ പാറ്റേൺ ആയിട്ട് നമുക്ക് തോന്നില്ല. കളർ ചെയ്യണം, എന്നാൽ മാത്രമേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ആദ്യം ഏറ്റവും മുകളിലത്തെ റൗണ്ട് ഫുള്ള് വരക്കുക, അതിന് ശേഷം അടിയിലത്തെ റൗണ്ടുകൾ വരച്ചാൽ മതി. അപ്പം നമുക്കിതുപോലെ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് മുകളിലത്തെ ആ ഒരു ആദ്യത്തെ വലിയ റൗണ്ട് കംപ്ലീറ്റ് കളർ ചെയ്തത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട്, രണ്ടാമത്തെ റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കളർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ ഇടവിട്ട വൈറ്റില്ലേ, നമ്മൾ ആദ്യം റെഡും വൈറ്റും കൂടി മിക്സ് ആക്കി കൊടുത്തു ആദ്യത്തെ റൗണ്ടിൽ. ആ റൗണ്ടിൽ ഈ വൈറ്റ് കണ്ടോ, റെഡ് ഇടവിട്ടിട്ട് വൈറ്റ് കൊടുത്ത ആ വൈറ്റ് കൊടുത്ത സ്ഥലത്തിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇത് കണ്ട് ഇവിടെ വൈറ്റ് ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ റെഡ് കൊടുക്കണം. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അന്നേരം നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പാറ്റേൺ കിട്ടും. ഇതേപോലെയല്ലേ കൊടുത്തിട്ടുള്ളത്, കണ്ട ഈ വൈറ്റിൻ്റെ അടിയിലുള്ള അടിയിലാണ് ബ്ലാക്ക് കൊടുത്തിട്ടുള്ളത്, ഈ വൈറ്റിൻ്റെ അടിയിൽ. അങ്ങനെ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതേപോലെ ഫുള്ള് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പാറ്റേൺ കിട്ടും. അപ്പം നമുക്കിതും കൂടി, അപ്പോൾ ഈ പാറ്റേൺ ഫുള്ള് നമുക്കത് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് നമ്മൾ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചിത്രം ഇതേപോലെ, അതിന് ശേഷം നമ്മൾ ഈ റൗണ്ട് വലിയ റൗണ്ട് വരച്ചതിന് മാർക്കർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതേപോലെ കളർ പേന, ഇതിപ്പോൾ നമ്മൾ ഈ കളർത്ത് റെഡ് അല്ല ആ റെഡ് മാർക്കറോ അല്ലെങ്കിൽ റെഡ് കളർ പേനോ ഉപയോഗിച്ച് അതിനിങ്ങനെ വരച്ച് കൊടുത്തു. ഇപ്പം ബ്ലാക്ക് ആണെങ്കിൽ സാധാ ഇതുപോലുള്ള പേനകൾ ഉപയോഗിച്ചും നമുക്ക് ഇതേപോലെ ഇവിടെ ഉള്ളതിന് വരക്കാം, നമ്മൾ ചുറ്റും വരച്ചതിന് വൃത്തം വരക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ വരച്ച ഫുള്ള് ഇതേപോലെ വരച്ചിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ ഞാൻ വേറെ ഒരു ജോമെട്രിക്കൽ ഷേപ്പ് വരച്ചതാണ് ഈ കാണുന്നത്. ഇതും ഞാൻ ഇതിന് ഉള്ളതും ഞാൻ അടുത്ത ദിവസം തന്നെ വീഡിയോയിലായിട്ടാണ് വരക്കുന്നതും. ഇനി ഞാൻ ഇതേപോലെ നിങ്ങളോട് വരത്തെ ഇതുപോലുള്ള റോസും വരച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ റോസും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ റോസ് വരച്ചിട്ടുള്ളത്. ഇതേ ബ്ലാക്ക് തന്നെ ഞാൻ വേറെ ഒന്നും കൂടി വരച്ചിട്ടുണ്ട്, കണ്ടോ. ഇതാണ് റോസ് വരച്ചത്. ഈ റോസിന് നിങ്ങൾ ഇതിനെക്കാട്ടിയും വേറെ ഒരു വണ്ണം കാണുന്നുണ്ടാവും. നമ്മൾ ഈ ലാസ്റ്റ് വരച്ച ഈ വൃത്തത്തിൻ്റെ ഇതേപോലെ വരച്ചിട്ടാണ് ഇതേപോലെ ആയിട്ടുള്ളത്. പല ഷേപ്പുകളൊക്കെ വരക്കാൻ സാധിക്കും. ഇതേപോലെ ഷേപ്സൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വരച്ച് നോക്കണം. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിനടുത്തുള്ള ബെൽബട്ടനുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പം അടുത്തൊരു കീട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരേക്കും ബൈ ബൈ.